பத்தே மாறி ஒரு காதம் தூர எனிக்கொரு குடிலும் പേർഷ്യ പൊന്നുവിള എന്ന ആ മരുഭൂമി മലയാളക്കരയുടെ എക്കാലത്തെയും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ്. ഈ കടലിനക്കരെ മറ്റൊരു ലോകമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ കാലം മുതൽ കൊതിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന തീരം. കാണാ പൊന്നു തേടി കടൽക്കാറ്റിനു നേരെ പായവലിച്ചു കെട്ടിയ പത്തേമാരികളിലും കപ്പലുകളിലും വിമാനങ്ങളിലുമായി വിവിധ കാലഘട്ടങ്ങളിലായി കേരളത്തിന്റെ പല തലമുറകൾ ആ മരുഭൂമിയിലേക്ക് പാലായനം ചെയ്ത് ജീവിതം കെട്ടിപ്പടുത്തു. അന്നം തേടിയുള്ള ആ യാത്രകളിൽ ചിലരെ കടലെടുത്തു, മറ്റു ചിലർ കുഞ്ഞുനാളിൽ കേട്ടറിഞ്ഞ അറബിക്കഥയിലെ കടലിനപ്പുറത്തെ കാണാ പൊന്നും സ്വന്തമാക്കി. ചുട്ടുപൊള്ളുന്ന ആ മരുഭൂമിയിൽ അവരൊഴുക്കിയ വിയർപ്പ് തുള്ളികൾ കേരളത്തിന്റെ ഗ്രാമങ്ങളുടെ മുഖച്ഛായമാക്കി, കവലകൾ കൊച്ചു പട്ടണങ്ങളായി. മണമുള്ള അത്തറും പൂശി പേർഷ്യക്കാരൻ വള്ളിച്ചെരുപ്പും വെള്ളമുണ്ടും വലിയൊരു വാച്ചും കെട്ടി നമ്മുടെ നാട്ടുവഴികളിലൂടെ നടന്നു. പിന്നീട് പ്രവാസം ഈ നാടിന്റെ അവിഭാജ്യ ഘടകമായി മാറി. ഗൾഫ് രാജ്യങ്ങൾ കേരളത്തിന്റെ അയൽപക്കമായി. അവിടുത്തെ വെയിലും കാറ്റും യുദ്ധവുമെല്ലാം കടലിനിപ്പുറത്തെ നമ്മുടെ അങ്ങാടികളിലും ആദിയുടെ വേലിയേറ്റമുണ്ടാക്കി. കേരളം കഴിഞ്ഞ നാലഞ്ചു പതിറ്റാണ്ടുകൾ കൊണ്ട് കൈവരിച്ച സാമൂഹിക സാമ്പത്തിക പുരോഗതിയുടെ ചരിത്രത്തിൽ നിർണായക പങ്കുവഹിച്ച ഒന്നാണ് പ്രവാസി സമൂഹം. ഇന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നത് പോലെ ഗൾഫിൽ തുടങ്ങുന്നതല്ല മലയാളിയുടെ പ്രവാസ ചരിത്രം. മലയാളിയുടെ പ്രവാസ ചരിത്രവുമായി ബന്ധപ്പെട്ട ടോക്കൺ ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. ഗൾഫിലേക്കുള്ള കുടിയേറ്റം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മലയാളി പിറന്ന ദേശം വിട്ട് ഇന്ത്യയുടെ തന്നെ മറ്റു പല ഭാഗങ്ങളിലേക്കെല്ലാം ജോലി തേടി പോയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന പഴയ ബർമ, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കെല്ലാം മലയാളി ജോലി തേടി പോയിരുന്നു. പക്ഷേ അവയ്ക്കൊന്നും 1970കൾക്ക് ശേഷം ഗൾഫ് നാടുകളിലേക്കുണ്ടായ പ്രവാസം പോലെ ഒരു പ്രവാഹമായി അത് രൂപപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രവാസ ചരിത്രത്തിൽ, മലയാളിയുടെ പ്രവാസ ചരിത്രത്തിൽ അത് വലിയൊരു പ്രാധാന്യവും അതിന് ലഭിച്ചിട്ടില്ല. ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ ഒരു നിശബ്ദ വിപ്ലവം തന്നെയാണ് മലയാളിയുടെ ഗൾഫ് പ്രവാസം. 1960കളിൽ പേർഷ്യ എന്നത് മലയാളിയുടെ വീട് പുലർത്താനുള്ള ഒരു സ്വപ്നമായിരുന്നു. 2015 മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി സലീം അഹമ്മദ് നിർമ്മിച്ച മലയാള ചലച്ചിത്രമാണ് പത്തേമാരി. അതിസാഹസികതയിലൂടെ ഗൾഫ് നാടുകളിലേക്കുള്ള വഴി വെട്ടിതെളിയിക്കുന്ന പ്രവാസിയുടെ ചരിത്രവും പിന്നീട് അങ്ങോട്ട് പ്രവാസ മേഖലകളിൽ വന്ന കാതലായ മാറ്റവും വലിയ വലിയ മാമൂലുകളുടെ ബാണ്ഡം പേറുന്ന പ്രവാസിയുടെ സാഹചര്യവുമൊക്കെ വളരെ മനോഹരമായി ഈ ചിത്രത്തിൽ വരച്ചു കാട്ടുന്നുണ്ട്. 1960കളിൽ കേരളത്തിൽ നിന്നും അന്നം തേടി ഗൾഫ് നാട്ടിലേക്ക് പോകുന്ന പള്ളിക്കൽ നാരായണൻ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. ചേറ്റുവയിലെ ലാഞ്ചുവേലായുധന്റെ പത്തേമാരിയിൽ ഒരു സംഘം ആളുകൾക്കൊപ്പം പള്ളിക്കൽ നാരായണനും കൂട്ടുകാരും യാത്ര പുറപ്പെട്ടു. തൊണ്ട നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളത്തിന് വരി നിന്നും കടൽ ക്ഷോഭിക്കുമ്പോൾ വിറങ്ങലിച്ചും മഴയിൽ കുതിർന്നുമൊക്കെയുള്ള ആ യാത്രയുടെ പാതി വഴിയിൽ ചിലരൊക്കെ മരണത്തിന് കീഴടങ്ങി. കോർഫക്കാനിലെ അടിയാളപ്പാറ കാണുന്നതോടുകൂടി പത്തേമാരിയിലെ യാത്ര അവസാനിച്ചു. പിന്നീട് പത്തേമാരിയിൽ നിന്ന് കടലിലേക്ക് എടുത്തു ചാടി നീന്തി കരകയറി അടിയ ഒരു പാറയുടെ പുറകിൽ ഒളിച്ചു നിന്ന് നേരമിരുട്ടുന്ന സമയത്ത് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് അവിടെ നിന്ന് ഷാർജയിലേക്ക് നടക്കുന്നു. പിന്നീട് അവിടെ നിന്ന് ദുബായിലേക്കും. ഒരു ശരാശരി പ്രവാസിയുടെയും 1960കളിൽ ആ മരുപ്പച്ച തേടിപ്പോയവരുടെയും കഥ വളരെ മനോഹരമായി പറയുന്ന ഈ ചിത്രത്തിന്റെ അവസാന ഭാഗത്ത് ഏകദേശം 50 വർഷത്തെ തന്റെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് പോകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന നാരായണേട്ടനും സുഹൃത്ത് മൊയ്തീനും തങ്ങൾ ആദ്യമായി വന്നിറങ്ങിയ കോർഫുഖാൻ കടപ്പുറത്ത് നിന്നുകൊണ്ട് നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. അതിൽ നാരായണേട്ടൻ മൊയ്തീനോട് ചോദിക്കുന്നുണ്ട്, ആരായിരിക്കും ഈ മരുഭൂമിയിൽ വന്നിറങ്ങിയ ആദ്യത്തെ മലയാളി എന്ന്. അതിന് ഉത്തരമായി തന്റെ ആത്മാർത്ഥ സുഹൃത്ത് മൊയ്തീൻ പറയുന്നുണ്ട്, ആരായിരുന്നാലും അവരൊരിക്കലും നാട് കാണാൻ വന്നവരായിരിക്കില്ല. നമ്മളെപ്പോലെ വീട്ടിലെമ്പാടും പട്ടിണിയും
പുര നിറഞ്ഞു നിൽക്കുന്ന പെങ്ങന്മാരുമുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അതെ, 60s ഗൾഫ് നാട് എന്നത് മലയാളിയുടെ കുടുംബം പുലരാനുള്ള ഒരു സ്വപ്നം തന്നെയായിരുന്നു. അന്ന് കുടുംബം പുലർത്താൻ ജീവൻ പോലും പണയപ്പെടുത്തി അവർ ഗൾഫ് നാടുകളിലേക്ക് യാത്ര തിരിച്ചു. പിന്നീട് അവർ കഷ്ടപ്പെട്ട് പണിയെടുത്തതിന്റെ ഫലം കൊണ്ടാണ് ആ പണത്തിലാണ് നമ്മളിവിടെ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എയർപോർട്ടുകളും ഒക്കെ കെട്ടിപ്പൊക്കിയത്. എന്തിനേറെ പറയുന്നു, നമ്മളിവിടെ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് നമ്മളിവിടെ ക്ലബ്ബ് വാർഷികവും ടൂർണമെന്റുകളും പള്ളിപ്പെരുന്നാളുകളും ഉറൂസുകളും ഒക്കെ ആർഭാടകരമായി ആഘോഷപൂർവം നടത്തിയത്. ഇക്കഴിഞ്ഞ പ്രളയ ദുരന്തങ്ങളിൽ പോലും നമുക്ക് കൈ താങ്ങായത് നമ്മുടെ പ്രവാസികളായിരുന്നു. ഒരർത്ഥത്തിൽ ഇന്ന് നാം നേടിയ വിദ്യാഭ്യാസ സാമ്പത്തിക സാമൂഹിക പുരോഗതിയിൽ നിർണായക പങ്കുവഹിച്ചത് ആ പ്രവാസികൾ നമ്മോട് കാണിച്ച കരുതലിന്റെ ഫലമായിരുന്നു. അത്തേമാരി സിനിമയുടെ അവസാന ഭാഗത്ത് അതിലെ കേന്ദ്ര കഥാപാത്രമായ നാരായണനോട് സുഹൃത്ത് മൊയ്തീൻ പറയുന്നുണ്ട്, ഈ പറയുന്നത് ഏകദേശം 50 പ്രവാസ ജീവിതം പൂർത്തീകരിക്കുന്ന സമയത്താണ്. മൊയ്തീൻ പറയുന്നു, നീ നളിനിയുടെ കൂടെയും ഞാൻ സുഹൃയുടെ കൂടെയും കഴിഞ്ഞതിനേക്കാൾ ഏറെ കാലം നമ്മൾ ഒരുമിച്ചല്ലേ കൂട്ടുകാരാ കഴിഞ്ഞത് എന്ന്. അത്തരത്തിൽ ആത്മാർത്ഥമായ ഒരുപാട് ആഴങ്ങളുള്ള ഒരുപാട് സൗഹൃദങ്ങളാൽ സമ്പന്നമാണ് പ്രവാസികൾ. നാട്ടുകാരുടെയും കുടുംബങ്ങളുടെയും ഒക്കെ അഭാവത്തിൽ പരസ്പരം കഷ്ടപ്പാടുകളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് വലിയ സമ്പന്നമായ സൗഹൃദങ്ങൾക്കും ഉടമയാണ് പ്രവാസികൾ. ഗൾഫ് മലയാളികളുടെ പ്രവാസ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏടുകളാണ് കത്തുകൾ. കത്തുകളിലൂടെ മാത്രം വിനിമയം നടത്താൻ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ പരസ്പരം ആശയങ്ങൾ തമ്മിൽ കൈമാറ്റം ചെയ്യാൻ പ്രധാനമായും ഉപയോഗിച്ചിരുന്നതായിരുന്നു കത്തുകൾ. ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് 1977 പുറത്തിറങ്ങിയ എസ് ജമീലിന്റെ ദുബായ് കത്തുപാട്ട് എന്ന മാപ്പിളപ്പാട്ട്. ഗൾഫിൽ കഴിയുന്ന തന്റെ ഭർത്താവിന് ഒരു ഭാര്യ എഴുതുന്ന കത്തും അതിന് മറുപടിയായി ഒരു മറുപടി കത്ത്, ഗൾഫിൽ കഴിയുന്ന ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് എഴുതുന്ന കത്തും അന്നത്തെ കാലത്ത് വളരെ ജനപ്രിയമായിരുന്ന ഒരു മാപ്പിളപ്പാട്ടായിരുന്നു ദുബായ് കത്തുപാട്ട് എന്ന എസ് ജമീലിന്റെ മാപ്പിളപ്പാട്ട്. നാട്ടിലെ സുഹൃത്തുക്കൾ അയക്കുന്ന കത്തുകളിൽ അവിടുത്തെ രാഷ്ട്രീയ സാംസ്കാരിക കാര്യങ്ങളൊക്കെ കടന്നു വരാറുണ്ടായിരുന്നു. നാട്ടിലൊരു വായനശാല ആരംഭിക്കുന്നതിനെ കുറിച്ചും നാട്ടിലൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ആ കത്തുകളിൽ കടന്നു വരാറുണ്ടായിരുന്നു. 70s മധ്യത്തോടുകൂടി ടേപ്പ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്ത കേസറ്റ് കത്തുകളുടെ കാലമായി മാറി. പരസ്പരം കാണുന്നതിന് ഒരുപാട് കാലമെടുക്കുന്നതിനാൽ ശബ്ദം കേൾക്കാനുള്ള ഒരു മാർഗമായിട്ടായിരുന്നു അന്ന് കേസറ്റ് കത്തുകൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്. 21st തുടക്കത്തോടുകൂടി ടെലിഫോണിന്റെ വരവോടുകൂടി കത്തെഴുതുന്നത് പതിയെ പതിയെ കുറഞ്ഞു. പിന്നീട് മൊബൈൽ ഫോണിന്റെ കാലമൊക്കെ ആയപ്പോൾ കത്തുകൾ പൂർണ്ണമായി നിലക്കുക തന്നെ ചെയ്തു. ആ പഴയ കത്തെഴുത്തുകാലവും ഗൃഹാതുരമായ നിരവധി ഓർമ്മകളിൽ ഒന്നു മാത്രമായി മാറി. വളരെ സമ്പന്നമായ ഒരു പ്രവാസ പാരമ്പര്യമാണ് നമുക്ക് ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഉള്ളത്. പക്ഷേ ഇന്ന് കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. നമ്മുടെ ഗൾഫ് സാധ്യതകൾ ഏതാണ്ട് അസ്തമിക്കുന്നുണ്ടോ എന്ന ചിന്തകൾ നമ്മെ പിടികൂടിയിരിക്കുന്നു. അതിന്റെ പ്രാരംഭഘട്ടമായി ഗൾഫ് മേഖലകളിൽ നിന്നുള്ള തിരിച്ചുവരവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിലൊരു പരിധിക്കപ്പുറത്ത് നമുക്ക് ഗൾഫ് രാജ്യങ്ങളെ പഴിചേരാൻ സാധിക്കുകയില്ല. കാരണം ഏതൊരു ഭരണകൂടവും ആത്യന്തികമായി സ്വന്തം ജനതയുടെ ജീവിത സാഹചര്യവും തൊഴിൽപരമായ സാഹചര്യത്തിനുമൊക്കെ ആയിരിക്കും മുൻതൂക്കം നൽകുക. അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് ഭരണകൂടത്തിന്റെ ശരിയായ കാഴ്ചപ്പാട്. തങ്ങളുടെ രാജ്യത്തെ വിദേശികളുടെ എണ്ണം ഇതിന് തടസ്സമാകുന്ന രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ അതിനെ ഒന്ന് നിയന്ത്രിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണവുമായി ഭരണകൂടങ്ങൾ മുന്നോട്ട് വരും. ആ തലത്തിൽ നോക്കിക്കണ്ടാൽ ഇപ്പോൾ ഗൾഫ് മേഖലകളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ ഗൾഫ് മേഖലക്ക് ഏറ്റവും അനിവാര്യമായ വളരെ ശരിയായ പാത തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ സാമ്പത്തികമായ ചില പിന്നോട്ടടികൾക്ക് കാരണമാകും. അത്തരം പിന്നോട്ടടികൾ മുൻകൂട്ടി കാണാനും അതിനെ അതിജീവിക്കാൻ കഴിയുന്ന പ്രായോഗിക പദ്ധതികൾ നടപ്പിൽ വരുത്തുകയും ചെയ്യേണ്ടിയിരുന്നു.
അതുണ്ടായോ എന്ന ചോദ്യത്തിന് നമ്മൾ ചില ആത്മവിമർശനങ്ങൾ നടത്തേണ്ടി വരും. പ്രത്യേകിച്ച് ഗൾഫിന്റെ സുവർണ കാലഘട്ടത്തെ നമ്മൾ ദീർഘവീക്ഷണത്തോടുകൂടി ഉപയോഗപ്പെടുത്തിയില്ല എന്നതാണ് വസ്തുത. മധ്യവർഗ ജീവിതത്തിന്റെ ആഡംബര ജീവിതത്തിൽ അഭിരമിക്കുന്ന ഒരു വിഭാഗമായി മാറാനാണ് ഗൾഫ് പ്രവാസം സമ്മാനിച്ച സാമ്പത്തിക ഉണർവിനെ മലയാളി മൊത്തത്തിൽ ഉപയോഗിച്ചത്. പ്രവാസാനന്തര കാലഘട്ടത്തെ പ്രയാസരഹിതമാക്കാൻ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ആളുകൾ ഒരുമിച്ചിരുന്ന് വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്തേണ്ടതിന്റെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കോവിഡുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നിൽക്കുന്ന സമയമാണ്. ഈ കൊറോണ കാലത്തിനു ശേഷം പ്രവാസികളുടെയും അതുപോലെ നമ്മുടെയൊക്കെ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന ആഘാതങ്ങൾ എത്രത്തോളം വലുതാണ് എന്നതിനെ കുറിച്ചുള്ള വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന സമയമാണ്. വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയും ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെയുമൊക്കെ നമുക്ക് അതിന്റെ ആഘാതം കുറച്ചുകൊണ്ട് ഇത്രയും കാലം നമ്മൾ നേടിയെടുത്ത ഈ ഒരു അഭിവൃദ്ധിയെ അതുപോലെ നിലനിർത്തിക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.